ശ്രീനാസർ, അക്കാര്യത്തില് താങ്കളുടെ ഒരു മറുപടി കൂടി. അതായത് ഒന്ന്, ഇക്കാര്യത്തില് ഒത്തുതീർപ്പിന് വരുമായിരിക്കും ചിലരെങ്കിലും. രണ്ട്, രണ്ടാമത്തെ മകനും ഭീഷണി നേരിടുന്നുണ്ട്. അത്തരം വിഷയങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ കൈകാര്യം ചെയ്യാൻ പോകുന്നത്? ഒത്തുതീർപ്പില്ലാതിരിക്കാനായിട്ട് ശ്രീനാസർ, ഒരു മിനിറ്റ് സർ, ഒരു മിനിറ്റ് സർ, ഞാൻ നാസറിനോടാണ് ചോദിച്ചത്. ശ്രീനാസർ, അല്ല, ഒത്തുതീർപ്പിന് ആരെങ്കിലും ഒക്കെ ശ്രമം നടത്തും, അപ്പോ എങ്ങനെയായിരിക്കും നിങ്ങളുടെ പ്രതികരണം? ഒന്ന്. രണ്ട്, രണ്ടാമത്തെ മകന്റെ കാര്യത്തിൽ ഭീഷണി നേരിടുന്നുണ്ടോ? ഒത്തുതീർപ്പിന് ശ്രമിച്ചാല് എന്റെ മകൻ പോയി, പിന്നെ അതിന് നീതി ലഭിക്കണം. പിന്നെ ഒത്തുതീർപ്പിനായി കണ്ട് എന്റെ മകന് വില ഉണ്ടോ? എന്റെ മകനാടെ വില ഉണ്ടോ? അതാരായാലും ശരി, ഞാനിപ്പോ ഒരു ഒത്തുതീർപ്പിന് തീരുമാനിച്ചു, ഇത്ര ലക്ഷം തരാന്ന്. അത് വാങ്ങിയ പിന്നെ എന്റെ മോൻ അതിനൊരു വില ഉണ്ടോ? അത് സാറ് ചിന്തിച്ചോ. അല്ല ശ്രീ, എം പി ബാലകൃഷ്ണൻ പറയുന്നത് അതാണ് സർ. അതായത് ഇവര് ഇങ്ങനെയൊക്കെ ശ്രമിക്കും, പക്ഷേ ഇനി ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നിങ്ങൾ ശക്തരായി നിൽക്കണം എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹമാണ്. ആ, ഞങ്ങൾ ഇനി ഏറ്റവും വരെ പോകണം, പോവുകയും ചെയ്യും. നമുക്ക് ശാരീരികമായിട്ട് നടക്കും, സാമ്പത്തികമായിട്ട് ഞങ്ങൾക്ക് കഴിയില്ല. അവരിപ്പോ പൈസ 10 ലക്ഷം തരാന്ന് പറഞ്ഞാലും ഞങ്ങൾ അത് വാങ്ങൂല. കാരണം ഞങ്ങളെ മോ മരണപ്പെട്ടു, മരണപ്പെട്ട പൈസ ഞങ്ങൾക്ക് എന്തിന്? ഞങ്ങൾ അവര് ഇറക്കി കയറ്റിട്ടുണ്ടായിരുന്നു, ഞങ്ങൾക്കത് വേണ്ട. ഞങ്ങൾക്ക് ഞാൻ നയിച്ച് ഞാനായിട്ട് പോയി, അതേമാതിരി ഞാനങ്ങ് നടത്തും. അത് ഈ കേസ് ഞാനാ ചെയ്തതെന്ന് വെച്ചാൽ അവരെ പുറത്ത് കൊണ്ടുവരാം, അതാണ് എന്റെ ഇത്. നേരത്തെ നേരത്തെ ശ്രീ എൻ പി ബാലകൃഷ്ണൻ പറഞ്ഞപ്പോ ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു. ഈ 1-2 പ്രദേശങ്ങൾ കള്ളക്കടത്ത് ഒഫൻസ് ആയി കാണുന്നില്ല എന്നുള്ളത്, ഇത് പറയുമ്പോ തന്നെ ഏതൊക്കെ പ്രദേശങ്ങളാണ് എന്നുള്ളത് നമ്മുടെ ഓർമ്മയിലേക്ക് എത്തും. അപ്പൊ അവിടെയുള്ള ചെറുപ്പക്കാരിലേക്ക് ഒരു എന്താ, ഒരു മസ്തിഷ്ക പ്രക്ഷാളനം, ഒരു ഒരു തരം ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ഒരു തോട്ട്, ഒരു ഒരു ചിന്ത അവരിലേക്ക് അടിച്ചേൽപ്പിച്ചിട്ടുണ്ട്. അതായത് ഇതൊന്നും ദൈവത്തിൻ്റെ മുന്നിൽ കുറ്റകരമല്ല, ഇതൊക്കെ മനുഷ്യൻ നിർമ്മിച്ച നിയമങ്ങളിലാണ് കുറ്റകരമാകുന്നത്, ദൈവം നിർമ്മിച്ച കുറ്റത്തിനോട് കുറ്റം മാത്രമേ ഞാൻ ചെയ്യാതിരിക്കുകയുള്ളൂ. അങ്ങനെ ഉണ്ടോ ചെറുപ്പക്കാർക്കിടയിൽ ഒരു തോന്നൽ? ചോദ്യം എന്നോടാണ്, ശ്രീ നാസറിനോടാണ് ഞാൻ ചോദിച്ചത്. അത് എനിക്ക് വ്യക്തമായിട്ട് എനിക്ക് പറയാനാവില്ല. ചെറുപ്പക്കാര് അങ്ങനെ ആവുന്ന പൈസന്റെ ഇതിൽ അങ്ങനെ വീണ് പോവാണായിരിക്കും, അതാണ് എനിക്ക് പറയാനുള്ളൂ. ഞങ്ങളിന്ന് ഇതുവർക്കും അങ്ങനത്തെ ഒരു സാധനം കൊണ്ടുവന്നിട്ടില്ല. ഞാൻ ഗൾഫ് പോയ ആളാണ്, 10-15 കൊല്ലം ഗൾഫിലായിരുന്നു. ഞാൻ അങ്ങനത്തെ ഒരു മുതൽ കൊണ്ടുവന്നിട്ടില്ല, ഒരു മുതൽ അങ്ങനത്തെ ഒരു സാധനം ഞാൻ കൊണ്ടുവന്നിട്ടില്ല. കാരണം ഞാനവിടെ ഹോട്ടൽ പണിയെടുക്കുന്നു, ഇവിടെ വരുന്നു, നാട്ടിൽ 2 കൊല്ലം നിൽക്കും, ഒരു മാസം നിൽക്കും, തിരിച്ചു. അങ്ങനെയല്ലാണ്ട് ഞാൻ സാധനം കൊണ്ടുവന്നു. ഈ ഇർഷാദിന് അങ്ങനെ ഒരു സാമ്പത്തികമായ ആവശ്യമുണ്ടോ? ഒരു 10-60 ലക്ഷത്തിന്റെയൊക്കെ സ്വർണം ആരെങ്കിലും ഒക്കെ ഏൽപ്പിച്ചാൽ അത് അവിടുന്ന് മാറ്റിക്കളയേണ്ട ഒരു സാമ്പത്തിക ആവശ്യമൊക്കെ ഉണ്ടായിരുന്നോ? ഇല്ല, സാമ്പത്തിക ആവശ്യം ഇവിടുന്നില്ല. ഇവിടുന്ന് ഓനിക്ക് വേണ്ടുന്ന പൈസകളും എന്റെ അനിയൻ കൊടുക്കുന്നുണ്ട്, അവരെ വിസ അടിച്ചു കൊടുത്ത് എല്ലാം ചെയ്തേക്ക്. അവനക്ക് സാമ്പത്തിക ഇടപാടൊന്നും ഇല്ല. പിന്നെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്, ഭാര്യ ഇവിടെ ഉണ്ട്, എല്ലാം ഉണ്ട്. എന്നിട്ടും അവന് സാമ്പത്തിക ഇടപാടുണ്ട്, ഞങ്ങളോട് പറയണം. ഞങ്ങൾ സ്വർണം കടത്തിക്കൊണ്ടാന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങളോട് സാമ്പത്തിക ഇടപാടുണ്ടോ ഞങ്ങളോട് നേരിട്ട് പറയണം. മക ബാപ്പല്ല ഞാൻ, മകനിക്ക് പറയാലോ എനിക്ക് ഇത്തരത്തിൽ പൈസ ചെലവുണ്ട്, അപ്പൊ എനിക്ക് തരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്തെങ്കിലും ആക്കിട്ട് കൊടുക്കൂലോ? അവനെ നമ്മള് മരണത്തിലേക്ക് കൂടുവോ? താങ്കൾ 10 വർഷത്തോളം ദുബായിലുണ്ടായിരുന്നോ? ദുബായിലല്ല, ഞാന് ബേറയിലുണ്ടായിരുന്നു. ബേറയിൽ 10 കൊല്ലം നിന്നിട്ടാണ് നാട്ടിനെ ഇപ്പൊ ക്യാൻസലാക്കി തോന്നുന്നു. ഹോട്ടലിൽ പണിയെടുത്തു, ഹോട്ടലിൽ തന്നെ ആയിരുന്നു, ഹോട്ടലിൽ പണിയാണ്. നിങ്ങളൊരു ഹോട്ടൽ നടത്തുന്നവരാണോ? നാട്ടിൽ ഹോട്ടൽ നടത്തുന്നുണ്ടോ താങ്കൾ? നാട്ടിൽ ഒരു തട്ടുകട, ചെറിയൊരു തട്ടുകട ഉണ്ട്, അങ്ങാടിയിൽ. ഞങ്ങളൊരു ചെറിയ അങ്ങാടിയിൽ, കടിയങ്ങാട് എന്ന് പറയും. ശരി, ഇവിടെ ശ്രീ ലിബർട്ടി ബഷീർ, നമ്മള് എയർപോർട്ടിനേക്കാളും വലിയ സ്കാനർ ഉപയോഗിച്ച് പരിശോധിച്ചതിന് ശേഷമാണ് നമുക്ക് ഈ സ്വർണ്ണക്കള്ളക്കടത്തുകാരെ കുറിച്ച് നമുക്കൊക്കെ ഉള്ള സാധാരണഗതിയിലുള്ള അറിവാണ് പറയുന്നത്. അവിടെ സ്വർണം കയറ്റി അയക്കുന്നതിന് മുമ്പ് എയർപോർട്ടിലുള്ളതിനേക്കാൾ വലിയ സ്കാനർ ഉപയോഗിച്ച് പരിശോധിച്ച് ഇത് പിടിക്കപ്പെടില്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് കടത്തിവിടുന്നത്. ഈ സംശയം തോന്നി പരിശോധിച്ചാൽ മാത്രമേ ഇപ്പോൾ എയർപോർട്ടിൽ പിടിക്കപ്പെടൂ എന്നുള്ള അവസ്ഥയുണ്ട് എന്ന് വെച്ചാൽ കർശനമായ പരിശോധന നടത്തണമെന്നുള്ളതാണ്. ഈ സ്കാനർ സംവിധാനങ്ങളിൽ മാറ്റം വരുത്തേണ്ടതുണ്ടോ? എന്താണ് ഈ ഈ മേഖലയിലെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം? അതോ ഇങ്ങനെയുള്ള സാങ്കേതിക മതി എന്ന് ആരോ തീരുമാനിച്ചതാണോ? നികേഷ്, ഒരു കാര്യം മനസ്സിലാക്കി നികേഷ്, കള്ളക്കടത്തിന്റെ ചരിത്രത്തിൽ
ഫ്ലൈറ്റിൽ എയർപോർട്ടിൽ വരുന്ന സ്വർണം ഇൻഫർമേഷൻ ഇല്ലാണ്ട് ലോകത്ത് ഒരു ഒരു എയർപോർട്ടിനും പിടിച്ചിട്ടില്ല ഇൻഫർമേഷൻ ഇല്ലാണ്ട്. കാരണം ഇൻഫർമേഷൻ കൊടുത്താലും ചില കൂട്ടർ കൊടുത്ത ആൾക്കാരിന് ഒരു 10 കിലോ സ്വർണം ഉണ്ടെങ്കിലും ഒരു 10 ആളോ 20 ആളോ അവരിൽ ഏതെങ്കിലും ഒരുത്തം തന്നെ ഇൻഫർമേഷൻ കൊടുക്കുക. കാരണം 20% ഇത് കിട്ടുന്നുണ്ട്. കാരണം ഇപ്പം നേരത്തെ ബാലകൃഷ്ണൻ സാർ പറഞ്ഞല്ലോ ചട്ടൻ ചാരൽ ഒരാളെ കൊന്നത് ഇൻഫർമേഷൻ കൊടുത്ത് 20% ആ പൈസ വാങ്ങിക്കാൻ വേണ്ടി മാത്രമാണ്. ആ കൊന്നിച്ച ആള് ഇപ്പോ അന്തസ്തോടെ ദുബായിൽ ജീവിക്കുകയാണ്. ഇവിടുത്തെ കേരളത്തിലുള്ള വരുന്ന എല്ലാ പോലീസ് ഓഫീസേഴ്സും അയാളെ ഗസ്റ്റ് ആയിട്ട് അവിടെ ഞാൻ നേരിട്ട് കണ്ടതാണ്. ഇപ്പോ കൊല്ലിച്ചാട് ഇപ്പോ അന്തസ്താടെ അയാളെ ഒന്നും ചുക്ക് ചെയ്യാൻ പറ്റിയില്ല. ഇത്ര വർഷങ്ങളായിട്ടും അതിന്റെ കൂടെ നിന്ന ആൾക്കാരെല്ലാം കോടതി ശിക്ഷിക്കലുണ്ട്. കുറ്റി ചെയ്തിച്ചാള് ഇപ്പൊ നല്ല സുന്ദരമായിട്ട് ദുബായി ജീവിക്കുന്ന അതാണ് അതാണ് കള്ളക്കടത്തിന്റെ പ്രത്യേകത. ഒരിക്കലും ഇൻഫർമേഷൻ ഇല്ലാണ്ട് കള്ളക്കടത്ത് പിടിക്കാൻ പറ്റില്ല. ഇപ്പൊ ഇവരിപ്പോ ബാലകൃഷ്ണൻ സാർ പറഞ്ഞു പുറത്ത് പിടിക്കുന്നുണ്ടെന്നില്ല. പുറത്ത് പിടിക്കുന്ന ഇൻഫർമേഷൻ ഉണ്ട്. അവർ ചെയ്യുന്ന പാക്കിങ് അതൊന്നും നിങ്ങളെ ഈ സ്കാനിങ് അല്ല. അയ്യോ എന്ത് സ്കാനിങ് വേണ്ടി അങ്ങോട്ട് ആ കാണൂല. പിന്നെ ഇതെല്ലാം സെറ്റപ്പിൽ വരുന്നതാണ്. കസ്റ്റംസിന്റെ ഡ്യൂട്ടിയില്ല, ഓഫീസേഴ്സിന്റെ സെറ്റപ്പ് ഇല്ലാതെ ഒരു സ്വർണം ഇങ്ങോട്ട് വരികയില്ല. മര്യാദക്കുള്ള ഈ സ്കാനിങ് സെറ്റപ്പിൽ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്നവരുണ്ടല്ലോ. നമ്മളിപ്പോ കാരിയറെ കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത്. സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്നവര് ഈ പറയുന്ന സംസ്ഥാനത്തെ പോലീസ് ഓഫീസർമാരായിക്കൊള്ളട്ടെ, സംസ്ഥാനത്തെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരായിക്കൊള്ളട്ടെ, ദുബായിലൊക്കെ പോയി വരുമ്പോൾ അവർക്ക് അവിടെ ഹോസ്റ്റ് ആകുന്നത് ഇത്തരം സ്വർണ്ണക്കള്ളക്കടത്തുകാരാണോ? ശ്രീ ലിബർട്ടി ബഷീർ, താങ്കൾ പലരെയും ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടാവുന്നുണ്ടല്ലോ പല പണ്ട് കാലത്തൊക്കെ. അല്ല നികേഷ്, പണ്ടൊക്കെ എങ്ങനെയുള്ള അങ്ങനത്തെ ഹോസ്റ്റലിൽ ഇപ്പൊ അതിൽ ഇപ്പോഴത്തെ കുറെ ഇപ്പോഴും പുതിയ പുതിയ പിള്ളേരല്ലേ ഉള്ളത്. കണ്ടമാനുള്ള ചെറുപ്പക്കാരെ കുട്ടികൾ 20, 25 വയസ്സുള്ള പിള്ളേർ അവിടുന്ന് അവാല വാങ്ങിയിട്ട് പൈസ ഇവിടെ ഇവിടെ നാട്ടിൽ അവർ കൈ നിറക്കിയിട്ടല്ല ഈ കച്ചവടം ചെയ്യുന്നത്. നാട്ടിൽ എത്തിക്കേണ്ട പണം തീർച്ചയായിട്ടും എത്തിക്കണം. ആ പൈസ എത്തിക്കാൻ വേണ്ടി പൈസ വാങ്ങിക്കും, സാധനങ്ങൾ എത്തിക്കും, അവാല വീട് എത്തിക്കുകയും ചെയ്യും. അത് അത് അതൊരു ലാഭം പറയാം. മേ ബി തിരിച്ച് അതേ പാർട്ടി തന്നെ ഇവിടെ നിങ്ങൾ നേരത്തെ ചോദിച്ചില്ലേ ഈ ടിക്കറ്റ് അങ്ങോട്ട് കൊടുത്തേ ഈ ഡോളറാക്കിയിട്ട് അങ്ങോട്ട് കൊണ്ടുവരണം. ഇതിനെക്കാട്ട് കൂടുതൽ ലാഭം ഉണ്ടാവും. ഇന്ത്യ അവിടുന്ന് സ്വർണം പിറ്റിട്ട് ഇവിടുന്ന് ഡോളറോ അല്ലെങ്കിൽ ദുബൈ നോട്ടോ റിയാലോ വാങ്ങിയിട്ട് തിരിച്ച് അവിടെ എത്തിക്കണം. സാധനം പിന്നെയും വാങ്ങിക്കണമല്ലോ. അപ്പൊ ഇതെല്ലാം ലാഭം തന്നെയാണ്. പണിയില്ലാത്ത അവിടെ ദുബൈയിൽ ജോലി ഇല്ലാതെ ഇപ്പം ഇദ്ദേഹം പറഞ്ഞ മാതിരി മകനാടെ പോയിട്ട് ജോലി ഇല്ലാണ്ട് നിൽക്കുന്ന സമയത്ത് അവിടെ നിന്ന് എന്തെങ്കിലും കാശ് കിട്ടുന്ന സമയത്ത് എന്ത് കൊടുക്കുന്നതിന് പരിധി ഉണ്ടാവും കുടുംബ വീട്ടുകാർ കൊടുക്കുന്നത്. അപ്പൊ അവിടെ ജീവിക്കാൻ വേണ്ടി മാർഗം ഉണ്ടാവില്ല. അവർ പ്രോത്സാഹനം കൊടുക്കും. ഒരു ഫ്രീ ആയിട്ട് ഒരു രാത്രി കൊണ്ട് കിട്ടുന്നത് 50,000 രൂപ 1 ലക്ഷം രൂപ അവിടെ കിട്ടണമെങ്കിൽ ഒരു രാത്രി കൊണ്ട് കിട്ടുന്നത് എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞ് സാധനം കൈമാറിയ തീർന്നല്ല പൊട്ട്. അപ്പൊ അത് ഇതൊന്നും ഒരു ഗവൺമെന്റ് തന്നെ വിചാരിച്ചാൽ മാത്രം അല്ല നികേഷ്, 5 കിലോ സ്വർണം കൊണ്ടുവരുന്ന ഡ്യൂട്ടി കെട്ടിയിട്ട് 5 കിലോ സ്വർണം കൊണ്ടുവരുന്ന സമയത്ത് ചരിത്രത്തിൽ ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു നമ്മളെ അന്ന് കള്ളക്കടത്ത് നിർത്താൻ തന്നെ. കാരണം ഈ സ്വർണ്ണ 5 കിലോ സ്വർണം ആർക്ക് കൊണ്ടുവന്നാലും 5 കിലോ സ്വർണം ഡിക്ലർ ചെയ്താൽ ഡ്യൂട്ടി കൊണ്ടിട്ട് കൊണ്ടുവരുന്ന സമയത്ത് നിർത്തിയത് നരസിംഹറാവുവിന്റെ കാലത്താണോ? അപ്രസക്തമായത് ഈ ഡ്യൂട്ടി അപ്രസക്തമായി ഒന്നും നടന്നിട്ടില്ലല്ലോ. മര്യാദക്ക് ആർക്ക് വേണേ കൊണ്ട ഇപ്പൊ ഒരു കാര്യം നികേഷം മനസ്സിലാക്കണം. ഇപ്പൊ ഇവര് പിടിക്കുന്ന 1 ലക്ഷം 1.5 ലക്ഷം 2 ലക്ഷം എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഡിക്ലർ ചെയ്താൽ ഇവർക്ക് പിടിക്കാൻ പറ്റില്ല. ഒരു 5 കിലോ മേലെ ഉണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് അറസ്റ്റ് കയറിപ്പോ 5 കിലോ സ്വർണം കൊണ്ടാണ് എയർപോർട്ടിൽ ഡിക്ലർ ചെയ്താൽ ഇപ്പം ഡ്യൂട്ടി കിട്ടിയാവായി. അതിനിപ്പോ അതിന്റെ നിയമം ഇപ്പൊ ഉണ്ട്. ഇപ്പൊ 5 കിലോ സ്വർണം കൊണ്ടാണ് എയർപോർട്ടിൽ ഡിക്ലർ ചെയ്ത 5 കിലോ സ്വർണം ഡെയിലി ഡ്യൂട്ടി കെട്ടിക്കാൻ മര്യാദക്ക് പുറത്തു വരാൻ പറ്റും. ഈ അർഷാദിന്റെ കാര്യത്തിൽ ആകെ 1 കിലോയും ചില്ലുവാനേ ഉള്ളൂ, 60 ലക്ഷത്തിന്. അതെ, അത് അത് അതിപ്പോ അവർ ഡിക്ലർ ചെയ്തെങ്കിൽ അവർക്ക് ആ 1 കിലോ വന്നാലേ ഇവർക്ക് പൈസ കിട്ടും. ഈ അങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ അവർ ഈ 1 കിലോ ഡിക്ലർ ചെയ്താലും കസ്റ്റംസ് ചുക്കും ചെയ്യാൻ പറ്റില്ല. ഡിക്ലർ ചെയ്ത ഡ്യൂട്ടി കെട്ടി ഞാൻ കൊണ്ടുപോയി പോയത്. ആ നിയമം ഇപ്പൊ ഉണ്ടല്ലോ, ഇപ്പോ അത് എടുത്തു കളഞ്ഞിട്ടില്ലല്ലോ. ശരി.